വിക്കീസ് ഗ്രീനിയുടെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാം വെച്ചാൽ അവർക്ക് സ്വാഗതം. അപ്പൊ വീണ്ടും നമ്മളൊരു ഹസ്കി വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. അപ്പൊ ഹസ്കി വീഡിയോ അല്ല, ഹസ്കി പപ്പി വീഡിയോ ആണ് അല്ലേ? ഹസ്കി പപ്പി വീഡിയോ ആണ്. അപ്പൊ ഹസ്കി പപ്പീസ് വാങ്ങുന്ന ആൾക്കാർ അല്ലെങ്കിൽ ഹസ്കി പപ്പീസിനെ വളർത്താൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് പപ്പീസിനെ എങ്ങനെ ടേക്ക് കെയർ ആണ് അല്ലേ, കുറച്ച് ടേക്ക് കെയർ ചെയ്യാനുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു പോകാൻ വേണ്ടി വന്നതാണ്. അപ്പൊ എങ്ങനെയാണ് ആശാന്റെ അടുത്ത് ഇപ്പൊ നല്ല പപ്പീസ് ഇറങ്ങിയത്? അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം നമ്മള് അലാസ്കാന്റെ പപ്പീസ് ഇറങ്ങിയ സമയത്ത് ഒരുപാട് ആൾക്കാർ മച്ചാനെ വിളിച്ച് ചോദിച്ചു ബ്ലൂയിസ് പപ്പീസ് ഉണ്ടോ. നമ്മളെ വീഡിയോ വന്നിട്ട് തന്നെ ഒരുപാട് പേര് വിളിച്ചിട്ട് ബ്ലൂയിസ് പപ്പീസ് ഉണ്ടോ എന്ന് ചോദിച്ചു വന്ന്. അപ്പോൾ ഇവിടെ തന്നെ വേറെ അലാസ്കാന്റെ കൂടെ തന്നെ വേറൊരു ഹസ്കിയും കൂടി ഉണ്ടായിരുന്നു, മിക്കി. നമ്മളെ ഫസ്റ്റ് വീഡിയോയിലൊക്കെ കണ്ട ആൾക്കാർക്ക് അറിയാം. അപ്പൊ മിക്കിയുടെ പപ്പീസ് ഇറങ്ങിയിട്ടുണ്ട്, അതും നല്ല ബ്ലൂ ഐസ് ആണ്. ഒന്നുകിൽ രണ്ടും ബ്ലൂ, ഫുൾ ബ്ലൂ ഐസ്, ഒന്നില്ലെങ്കിൽ ഒന്ന് ബ്ലൂവും ഒന്ന് ബ്ലാക്ക്. അങ്ങനെ ഫുൾ ബ്ലൂ പപ്പീസ് ആണ്. അപ്പൊ കേരളത്തിൽ ഇപ്പൊ പൊതുവെ എല്ലാ ആൾക്കാർക്കും ബ്ലൂ ഐസ് പപ്പീസ് ഹസ്കിനോട് ഭയങ്കര ഇഷ്ടമാണല്ലോ. അപ്പൊ എന്തായാലും നാല് പപ്പീനോട് ഇറങ്ങിയിട്ടില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു കുറച്ച് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ഹസ്കി പപ്പീസിനെ ടേക്ക് കെയർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഇതാക്കിയിട്ട് പോവാ, ഒന്ന് പഠിച്ചു വെച്ചിട്ട് പോവാ. കാരണം ചിലപ്പോൾ ഇഫ് ഇൻ കേസ് ഭാവിയിലൊക്കെ ഒരു ഹസ്കി പപ്പിയൊക്കെ നമ്മൾ എടുക്കാൻ പ്ലാൻ ചെയ്താലോ അല്ലേ? അതെ. അപ്പൊ അങ്ങനെ വന്നാണ്. അപ്പോ ശ്രീരാജ, കഴിഞ്ഞ വീഡിയോ കാണാത്ത ആൾക്കാർക്ക് വേണ്ടി എല്ലാ പ്രാവശ്യം പോലെ നമ്മളൊന്ന് പരിചയപ്പെടുത്തണം. ഓക്കെ, എന്റെ പേര് ശ്രീരാജാണ്. പ്ലേസ് വരുന്നത് മലപ്പുറം കോട്ടയിൽ കാടാമ്പുഴ സെന്റർ ആണ്. ഓക്കെ, ഞാൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആണ് മെയിൻ ആയിട്ട്, പിന്നെ ഗ്രാഫിക് ഡിസൈനിങ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതാണ് ശ്രീരാജിന്റെ പരിപാടി കേട്ടോ. അപ്പോൾ നേരത്തെ തന്നെ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, കഴിഞ്ഞ ശ്രീരാജിന്റെ രണ്ട് വീഡിയോസ് ഞാൻ ചെയ്യുന്നുണ്ട്. വീഡിയോന്റെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, അപ്പൊ കയറി ഒന്ന് കാണുക കേട്ടോ. അപ്പൊ കഴിഞ്ഞ എന്താ പറയാ, ശ്രീരാജ് എന്ന് പറയുന്ന ആള് ഒരു ഡോഗ് ലവറാണ്, ശരി, ബ്രീഡർ എന്ന് പറയാനുള്ള സെറ്റപ്പിലേക്ക് ആയി വരുന്നേ ഉള്ളൂ. കുറച്ച് നല്ല ലൈൻസിലുള്ള ഒരു രണ്ട് ഇംഗ്ലീഷ് റിട്രീവറും രണ്ട് ഹാസ്കിയും സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ. അപ്പൊ അതിന്റെ പപ്പീസ് ഇറങ്ങുന്ന സമയത്ത് ഇടയ്ക്കൊക്കെ ഇങ്ങനെ നമ്മൾ വരും കാണിക്കും. അല്ലെങ്കിൽ ഇതിനും മിക്കിയുടെ രണ്ടാമത്തെ ലിറ്റർ അല്ലേ, മിക്കിന്റെ ഇവിടത്തെ ഫസ്റ്റ് ലിറ്റർ നമുക്ക് വീഡിയോ ചെയ്യാൻ പറ്റിയുണ്ടായില്ല. ഇപ്പൊ രണ്ടാമത്തെ ലിറ്ററിൽ ബ്ലൂ ഐസും കൂടെ വന്നപ്പോ നമ്മൾ നേരെ പോകുന്നതാണ്. അപ്പൊ എന്താണ് സ്ഥിതി കാര്യങ്ങളൊക്കെ? പപ്പീസ് എത്ര ഏജ് ഉണ്ട്? പപ്പീസ് ജസ്റ്റ് 22 ദിവസം പ്രായമായിട്ടുള്ളൂ. 22 ദിവസം പ്രായമുള്ള പപ്പീസ് ആട്ടോ ഞാൻ കാണിച്ചുതരാവേ. ഓക്കെ, എങ്ങനുണ്ട് പപ്പീൻ്റെ വലുപ്പവും കാര്യങ്ങളൊക്കെ ഉണ്ട്? നല്ല ഹ്യൂജ് പപ്പീസ് അല്ലേ, നല്ല നല്ല ഉണ്ടപ്പക്രു പപ്പീസ് ആണ്. പിന്നെ കഴിഞ്ഞ വീഡിയോ അലാസ്കയുടെ പപ്പീസിനെ കാണുമ്പോൾ നമുക്ക് മുഖത്തൊരു ക്യൂട്ട്നെസ് ആയിരുന്നു, പക്ഷെ ഇവളെ കാണുന്ന സമയത്ത് ഇവരൊക്കെ കാണുമ്പോൾ ഒരു ക്യൂട്ട്നെസ് അല്ല, ഒരു ഒരു ഭീകര ഒരു ഭയാനകരമായ ലുക്കൊക്കെ തരുന്നൊരു പപ്പിയാണ്. ഒന്നാമത് ബ്ലൂ ഐയും കളറും അങ്ങനെയൊക്കെ ആയതുകൊണ്ടായിരിക്കാം ഒരു മൊത്തത്തിൽ പിന്നെ ഉണ്ടപ്പക്രുക്കളുമാണ്. അപ്പോൾ പിന്നെ 22-ാം ദിവസം തന്നെ അത്യാവശ്യം നല്ല ഈ ഒരു എന്താ പറയുക, നല്ല സൈസിലേക്ക് പപ്പീസ് ഗ്രോത്ത് വന്നിട്ടുണ്ട്. ഹെൽത്തി പപ്പീസ് ആണ്, നല്ല ഗ്രോത്ത് ഉണ്ട്. പിന്നെ ഫീഡിങ് ഇതാ ഇപ്പം ജസ്റ്റ് ഇന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. ഇത് വരെ മദർ മിൽക്കിലാണ് മെയിൻ കളി, പുള്ളി മെയിൻ കളി. അതുകൊണ്ട് തന്നെ മദറിനെ നമ്മളിന്ന് കാണിക്കില്ല, കാരണം അലാസ്കാനെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കാണിച്ചപ്പോൾ അലാസ്കാനെ കാണിക്കുക എന്നാലും കുഴപ്പമില്ല എന്നുള്ളൊരു ലുക്ക് ഉണ്ടായിരും. പക്ഷെ മിക്കി ലിറ്റർ ആയി കഴിഞ്ഞപ്പോൾ പക്ക ഉടഞ്ഞു പോയിട്ടോ, കണ്ടു കഴിഞ്ഞാൽ ഒരു എന്താ പറയുക, ഒരു ഒന്നുമല്ല ഒരു ഇത് ഇത് സൈബീരിയൻ ഹസ്കി ആണോ എന്ന് ചോദിക്കാൻ പറ്റാത്ത കോലത്തിലേക്ക് ഡോഗിൻ്റെ കണ്ടീഷൻ പോയിട്ടുണ്ട്. കാരണം പറഞ്ഞില്ലേ 22 ദിവസം മദർ മിൽക്ക് ഇതാ ഇത്രയും പപ്പീസ് ഗ്രോത്ത് വന്നിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം നന്നായിട്ട് മിൽക്ക് അവർ ഫീഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഉടയിലെ മദർ നന്നായിട്ട് ഉടഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മിക്കിനെ കാണാനുള്ള ആൾക്കാർക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫസ്റ്റ് വീഡിയോൻ്റെ ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്, അതിൽ കയറി നോക്കിയാൽ മതി. അപ്പോൾ അതിൽ കുറച്ച് ഷോർട്ട് ഞാൻ ഈ വീഡിയോയിൽ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ എന്താണ് പപ്പിക്ക് ഇപ്പോൾ 22 ദിവസമായി എന്ന് പറഞ്ഞു? 22 ദിവസമായിട്ടുണ്ട്. ഇപ്പോൾ എന്താണ് നമ്മളെ ഫീഡിങ് തുടങ്ങാനുള്ള പ്ലാനും കാര്യങ്ങളൊക്കെ എന്താണ്, എന്താ സ്ഥിതി? ഇപ്പോൾ നമ്മൾ മദർ മിൽക്ക് ഇപ്പോൾ കുറവല്ല, പക്ഷേ ഇപ്പോൾ 2 ടൈംസേ കൊടുക്കാറുള്ളൂ. ഓക്കെ, അപ്പോൾ അത് കവർ ചെയ്യാനായിട്ട് ഇപ്പോൾ RC-നെ മിൽക്ക് ചെയ്യാൻ ഓർഡർ ചെയ്തിട്ടുണ്ട്. കാരണം നമ്മളെ പറഞ്ഞല്ലോ, നമ്മളെ കസ്റ്റമേഴ്സ് എന്നുള്ള രീതിയല്ല കാണുന്നത്. കൊണ്ടുപോകുന്ന പപ്പീസൊക്കെ 45-60 ഡേയ്സ് ആയി കഴിഞ്ഞാലും ആ ഗ്രോത്ത് അവർ മെയിൻറ്റെയിൻ ചെയ്താൽ മതി, നമ്മൾ പക്ക ഗ്രോത്തിലായി കൊടുക്കും. ഓക്കെ, മദർ മിൽക്കിൻ്റെ കൂടെ ഒരു എക്സ്ട്രാ അഡീഷണൽ എന്ന രീതിയിലാണ് നമ്മൾ കൊടുക്കുന്നത്. പിന്നെ ഡ്രൈ ഫുഡ് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരു പ്രോഗ്രാം ഉണ്ട്. എല്ലാരും നല്ല ബ്രീഡർമാരൊക്കെ നല്ല റിസൾട്ടാ പറയുന്നത്. പറയുന്നുണ്ട് പപ്പീസ് എല്ലാ ആൾക്കാർക്കും ഇഷ്ടപ്പെടുന്നുണ്ട്. പക്ഷേ ഡ്രൈ ഫുഡ് കയറി കഴിഞ്ഞാൽ പപ്പീസ് ഒന്നും കൂടി സൈസ് ആവൂലേ, അടിപൊളിയാവല്ലേ. ശരിക്കും പറഞ്ഞാൽ മദർ മിൽക്ക് നിർത്തിയിട്ട് ഡ്രൈ ഫുഡ് സ്റ്റാർട്ട് ആകുമ്പോഴാണ് പപ്പീസ് സൈസ് കയറാൻ തുടങ്ങുക. അതെ, ഡ്രൈ ഫുഡ് കയറുന്നതിന് തൊട്ട് മുമ്പുള്ള സിറ്റുവേഷനാണ് നിങ്ങൾ പപ്പി കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പൊ 40 ദിവസം കഴിഞ്ഞ് നിങ്ങൾ വിളിക്കുന്ന സമയത്തൊക്കെ പപ്പി ഗ്രാൻഡ് ആയിട്ടുണ്ടാവും. ഞാൻ പറഞ്ഞല്ലോ, അധികം ആൾക്കാരും ഡിമാൻഡ് ചെയ്യുന്ന ഒരു വൂൾഫ് ലുക്കാണ്. അലസ്കന്റെ പപ്പി എന്ന് പറഞ്ഞാൽ അലസ്ക വേറെ ടൈപ്പാണ്, വേറെ ടൈപ്പ്. അപ്പൊ മിക്കിയിൽ ആ മെയിലും കൂടി യൂസ് ചെയ്തപ്പോ റഷ്യൻ ഇമ്പോർട്ട് മെയിലാണ്. ഓക്കെ, ക്വാളിറ്റിന്റെ കാര്യത്തിൽ നമ്മൾ ഒരു കോംപ്രമൈസും ഇല്ല. മെയില് ഏതാണ്? മെയിലിന്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ പറ മെയില് റഷ്യൻ ഇമ്പോർട്ട് ആണ്, പോളാർ നൈറ്റ്സിന്റെ. മിക്കിന്റെ ഏറെക്കുറെ സെയിം പതെ, അതായത് ഹെഡ് ആയാലും ബാക്കി എല്ലായാലും നമുക്ക് ഫോട്ടോ ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞ സെയിം മെയിൽ തന്നെ, അപ്പൊ അതിലാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ മിക്കി ആണെങ്കിലും റഷ്യൻ ലൈൻസാണ് കൂടുതൽ വരുന്നത്. ഓക്കെ, കൂപ്പറിനെ ഡയറക്റ്റ് കൂട്ടിയാൽ ലൈൻസിന്റെ കാര്യത്തിലും ക്വാളിറ്റിന്റെ, ഇവര് ഏത് ജനറേഷൻ പ്രൊഡ്യൂസ് ചെയ്താലും
പക്കാ ടോപ്പ് ക്വാളിറ്റി ഇറങ്ങുള്ളൂ. കാരണം ഹസ്കീസ് മൂന്ന് ജനറേഷൻ ഒക്കെ പിന്നോട്ടെടുത്ത് പ്രൊഡ്യൂസ് ചെയ്യും, അങ്ങനെ പ്രശ്നമുണ്ട്. എല്ലാ ഡോഗ്സും അങ്ങനെയാണ് ബ്രീഡ് ആയതുകൊണ്ട് തന്നെ പൊതുവെ ആ നമുക്ക് ഒരു പ്രശ്നമില്ല, ഏത് ലൈൻസ് കയറിയെന്നാലും പക്കയോ പക്കയോ, അതിൽ നമുക്കൊരു ടെൻഷനും കാര്യങ്ങളും ഇല്ല. ഈ പപ്പീനെ തന്നെ വെച്ച് നോക്കിയാൽ പറയാം, 22 ദിവസം ആയിട്ടുള്ളൂ. മനസ്സിലായി, അതാണ് പറഞ്ഞത്. ശരിക്കും നിങ്ങളൊക്കെ വരുന്ന സമയത്ത് ഒരു ബൊമ്മക്കുട്ടി പോലെ ആയിട്ടുണ്ടാവും കേട്ടോ. അല്ല, എന്നുവെച്ചാൽ ഇപ്പൊ തന്നെ ആൾ ഇങ്ങനെ നന്നായിട്ട് കെയറിംഗ് ഉണ്ട്. അപ്പൊ 40 ഡേയ്സിലേക്ക് ആകുമ്പോൾ കെയറിംഗ് ഒന്നും കൂടി കൂടുള്ളൂ. കാരണം ഇനി അങ്ങോട്ടേക്ക് മദറിന്റെ ഒരു കെയറിംഗ് കുറച്ച് നമ്മളൊന്നും കുറക്കും. കാരണം വെച്ചാൽ നമ്മളും കൂടി അതിൽ കൈവെക്കാൻ പോവാണ്. അപ്പം മദർ അതിനനുസരിച്ച് ഇങ്ങനെ കൈയൊഴിയാൻ തുടങ്ങും അല്ലേ, കൈയൊഴിയാൻ തുടങ്ങും. അപ്പൊ ഇതാണിപ്പോ നമ്മൾ പ്രോ പ്ലാനാണ് സ്റ്റാർട്ട് ചെയ്യാൻ പ്ലാൻ. അപ്പൊ എനിക്ക് ശ്രീരാജ് എനിക്ക് അറിയാൻ വേണ്ടി ചോദിക്കാണ്, ഇപ്പൊ ഒരു പപ്പീനെ വളർത്തുന്ന ആൾക്കാർ, ഹസ്കി പപ്പീനെ വളർത്തുന്ന സമയത്ത് ഒരാൾ ഇപ്പോൾ പ്ലാൻ തുടങ്ങുകയാണ്, ഫീഡിങ് സ്റ്റാർട്ട് ആകുകയാണ്, നമ്മൾ എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുക ഒന്ന് പറഞ്ഞത്? ഒറ്റയടിക്ക് ഒരു ദിവസം ഫുഡ് കൊടുക്കുകയാണോ ചെയ്യുന്നത്? അല്ല, നമ്മൾ എന്താ ചെയ്യാറെന്ന് വെച്ചാല് നമ്മൾ ആദ്യം തന്നെ ഈ പ്രോപ്പാന് ഞാൻ കൊടുക്കുന്ന രീതി കേട്ടോ, വേറെ മെത്തേഡ് ഇഷ്ടം പോലെ ഉണ്ട്, ഞാൻ കൊടുക്കുന്ന രീതിയാണ് നമ്മളെ മെത്തേഡ് പറ ആ നമ്മളെ മെത്തേഡ് നമുക്ക് പറയാൻ പറ്റുള്ളൂ. നമ്മളെന്ത് ചെയ്യും, മിക്സിയിലിട്ട് പൊടിക്കും ഈ സാധനം. മിക്സിയിലിട്ട് പൊടിച്ചിട്ട് കുറച്ചേളം ചൂടുവെള്ളമാക്കിട്ട് നന്നായിട്ട് കുറുക്കാന്ന് പറയില്ല, കുറുക്കും ആ ലെവലിൽ നമ്മളാക്കും. എന്നിട്ട് എന്ത് ചെയ്യും, ആദ്യത്തെ 2-3 ദിവസം നമ്മളിങ്ങനെ വായ തുറന്നിട്ട് മെല്ലെ നാവിൽ ടച്ച് ചെയ്ത് കൊടുക്കും. എത്ര കുറച്ച്? ആ ഒരു 5-10 ml അത് മതി. കാരണം ആൾറെഡി മദർ മിൽക്ക് കേറുന്നുണ്ട്. ഇങ്ങനെ കൊടുക്കുമ്പോൾ വയറിന്റെ ഇഷ്യൂ വരുന്നില്ല, വയറിളക്കോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല. ഒരു 3 ദിവസം കഴിയുമ്പോൾ ഇവർക്ക് തന്നെ മനസ്സിലാവും അത് കഴിക്കാനുള്ള സംഭവം. പിന്നെ നമ്മൾ ജസ്റ്റ് പ്ലേറ്റിൽ വെച്ച് തുടങ്ങി ഇവർ മെല്ലെ മെല്ലെ കഴിച്ചു തുടങ്ങി. അങ്ങനെ 28 ഡേയ്സിലൊക്കെ ആകുമ്പോൾ നല്ല രീതിയിൽ കഴിച്ചു തുടങ്ങിയത്. കാരണം മദർ മിൽക്ക് നമ്മൾ മദറിന് അത്രയും നല്ല രീതിയിൽ നമ്മൾ കെയർ ചെയ്യുന്നത് പപ്പീസിന് പാൽ കിട്ടാൻ വേണ്ടി. അല്ലെങ്കിൽ മദറിന് പാല് കുറവാണെങ്കിൽ ഈ പ്രോസസ് നമ്മൾ കുറച്ചുകൂടി നേരത്തെ ചെയ്യണം. 20 ദിവസം നമുക്ക് പരിപാടി തുടങ്ങും. ഇപ്രാവശ്യം നമ്മൾ മദറിന് മിൽക്ക് കുറവാണെന്നില്ലല്ലോ. ഇല്ല, പിന്നെ മദറിന് മിൽക്ക് കുറവാണെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ ആർ സി കുറച്ച്, അത് മദറിനും ഞാൻ പറഞ്ഞില്ല, മദറിന് ഈ ആർ സിന്റെ പൗഡർ ഞാൻ കലക്കി കൊടുക്കും. ഓക്കെ, കാരണം മദറിന്റെ പാലിന്റെ അത്രയ്ക്ക് ബെസ്റ്റ് വേറൊന്നും ഇല്ല. ഇല്ല, അത് കഴിഞ്ഞിട്ടുള്ള വേറെന്ത് എത്ര വലിയ ആർ സി ആണെങ്കിലും. അപ്പൊ അതുകൊണ്ട് കാര്യം ഉണ്ടോ ഇല്ലെന്ന് അറിയില്ല. എന്തായാലും മദർ ഡോഗിന് നമ്മളെ കൊണ്ട് എത്ര വട്ടം ഫീഡ് ചെയ്യാൻ പറ്റും, അത്രയും 4-5 വട്ടം നമ്മളൊരു ദിവസം ഫീഡ് ചെയ്യുന്നുണ്ട്. ഒപ്പം എന്നിട്ട് തന്നെ. അപ്പൊ നമ്മൾ ആദ്യത്തെ പ്ലാൻ എന്ന് പറയുന്നത് നമ്മൾ പപ്പീസിനെ ഇങ്ങനെ ജസ്റ്റ് ഇത് പൊടിച്ചിട്ട് ചെറിയ ഒരു ചൂടുവെള്ളത്തിൽ ടേസ്റ്റ് ഇവർക്ക് കിട്ടി കഴിയുമ്പോൾ പിന്നെ ടേസ്റ്റിനോട് ഫുഡ് അതിനോട് ഇവർക്ക് ഇഷ്ടം. ഓക്കെ, ഒറ്റയടിക്ക് ഫുഡ് നമ്മളിപ്പോ എന്തെങ്കിലും ഇൻട്രോഡ്യൂസ് ചെയ്യില്ല. അതില്ല, കാരണം അത് കുറെ പ്രശ്നം വരും, വയറിന് പ്രശ്നം വരും, പിന്നെ ഇവർക്കൊരു മടുപ്പൊന്നും വരില്ല. പക്ഷെ ഇങ്ങനെ പിടിച്ച് വായക്കാക്കുമ്പോൾ ചെറിയ പ്രശ്നമുണ്ട്. ഇതാകുമ്പോൾ അവർ ആ കളീൻ്റെ ഇടയിൽ നമ്മൾ ഈ ചെറിയ കുട്ടിക്ക് കുറുക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുക, ഇങ്ങനെ ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ ആകുമ്പോൾ അതും കുഴപ്പമില്ല, അവർക്കും കുഴപ്പമില്ല, നമുക്കും കുഴപ്പമില്ല. 28 ദിവസം പക്ക ഒറ്റക്കായിക്കോളും, ചെയ്യുന്നില്ല. പിന്നെ ഈ പപ്പീസിന് ഡിവോമിങ് കാര്യങ്ങളൊക്കെ എന്താ ചെയ്തത്? ഡിവോമിങ് ഞാൻ 18-ാമത്തെ ദിവസം ഡിവോം ചെയ്തിട്ടുണ്ട്. അന്ന് ഓരോ കിലോനെ ഉള്ളൂ, ഓരോ ML വെച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം ഇതാണ് ഡിവോമിങ്ങും കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയുണ്ട് പപ്പീസിനെ കണ്ടിട്ട് ആൾക്കാർ എന്ത് പറയുന്നു, എന്താണ് അഭിപ്രായം പപ്പീസിനെ? ഞാൻ പറഞ്ഞല്ലോ ഫസ്റ്റ് ഈ പപ്പീസിന്റെ ഔട്ട് വരാൻ പോകുന്ന വിക്കി സ്ക്രീനില്ല, ഇതേവരെ പപ്പീസിനൊരു ക്ലിയർ ആയിട്ടുള്ളൊരു അല്ല. നമ്മളെ ജിതിൻ ട്രെയിനറും കാര്യങ്ങളും കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഉണ്ടായി, ഇപ്പൊ പുള്ളിക്ക് നല്ല അഭിപ്രായം. പുള്ളി ഇപ്പൊ കുറച്ച് ബിസി, അതായത് ഈ വീഡിയോയിൽ ഇല്ലാത്ത. അപ്പൊ പുള്ളി പറഞ്ഞത് കഴിഞ്ഞ ലിറ്ററിനെ അപേക്ഷിച്ച് നോക്കുമ്പോ ഒന്നുകൂടി നല്ലതാ. നല്ലത്, കാരണം പപ്പീസ് പ്രസവിച്ചപ്പോ തന്നെ അത്യാവശ്യം നല്ല സൈസ് ഉണ്ടായിരുന്നു എല്ലാവരും. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഈ ഒരു ഹെഡ് ടൈപ്പ് ആയാലും ബോഡി ടൈപ്പ് ആയാലും വേറെ ടൈപ്പിൽ ഇറങ്ങിയിട്ടുള്ളൂ. പിന്നെ നമ്മളെല്ലാ വീഡിയോ എന്താ പറയുന്ന പോലെ തന്നെ ഈ ലൈൻസ് ഇവര് ലാസ്റ്റാ, ഇനി ആ സെയിം മെയിൽ റിപ്പീറ്റ് ചെയ്യില്ല ഈ കോമ്പോ. കാരണം അലസ്കന്റെ ആ കോമ്പോയിൽ 6 പപ്പി, മിക്കിന്റെ 6 പപ്പി കഴിഞ്ഞു. നമ്മള് വ്യത്യസ്തമായ അത്രേ ഉള്ളൂ, കാരണം നമ്മുടെ കസ്റ്റമേഴ്സിന് എപ്പോഴും റയർ ആയിരിക്കേണ്ട ഒരു ലൈൻസ്. ഓക്കെ, ഇപ്പൊ അവര് നമ്മുടെ അടുത്ത് പപ്പി കൊണ്ടുപോകുന്ന ആൾക്കാരാണെങ്കിൽ അവർക്കും പറയാൻ പറ്റണം ഇതിന്റെ ഒരു ഈ ഒരു ലൈൻസിൽ 6 പപ്പി കേറുള്ളൂ. അത് പറയണം, അത് പറയണം. അതല്ല, പുള്ളീൻ്റെ അടുത്തുണ്ടാവും, തൊട്ടപ്പുറത്തുണ്ടാവും, ഇവിടത്തുണ്ടാവും, ഇവിടെ കണ്ടുവരുന്ന രീതി അങ്ങനെയാണ്. മനസ്സിലായി, നമുക്ക് അതല്ല കൊണ്ടുപോകുന്ന കസ്റ്റമേഴ്സിന്റെ അടുത്തും റയർ ആയിരിക്കട്ടെ. ഇങ്ങനെ മെയിൽ യൂസ് ചെയ്ത സമയത്ത് എക്സ്പെക്ട് ചെയ്തായിരുന്നോ പപ്പീസ് ഇങ്ങനെ ഒരു ഇതിലേക്ക് വരും? പക്ക ഫാദർ ഡിറ്റോ ആണ് കേട്ടോ, അത് ഫാദർ ഡിറ്റോ ആണ്, ഒരു മാറ്റവും ഇല്ല. ഫേസ് ആണെങ്കിലും കാലാണെങ്കിലും പക്ക ആ ഒരു ഫാദർ ഡിറ്റോ ആണ്. ഇത് പക്ക ഇത് മദറിന്റെ ആണ്. ഇത് രണ്ടിന്റെ ഒരു കോംബോ ആയിട്ട് വന്നതാണ് ഇത്. മദറും ഫാദറും കൂടി ഇറങ്ങിയേക്കുന്നതാണ് ഇത്. അപ്പൊ ഒന്നും മോശം പറയാനില്ല, ഒന്നും മോശം പറയാനില്ല. ഇപ്പോഴത്തെ കണ്ടീഷനിൽ ഓരോരുത്തർ അങ്ങോട്ടും ഇങ്ങോട്ട് കയറി നിൽക്കുന്നത് ഇറങ്ങി നിൽക്കുന്നത് നോക്കണ്ട. കാരണം എന്താ വെച്ചാൽ ഈ പപ്പി കണ്ടീഷനിൽ നമുക്കൊന്നും പ്രെഡിക്ട് ചെയ്യാൻ പറ്റില്ല. ഇല്ല, കറക്റ്റ് ഒരു 10 ദിവസം കഴിഞ്ഞ് ഞങ്ങൾ തന്നെ ചോദിക്കും ഞാൻ സെലക്ട് ചെയ്ത പപ്പി ഏതാണ്. അത് കളർ വെച്ച് മാത്രമേ ഒരു ഐഡന്റിഫൈ ചെയ്യുള്ളൂ. പിന്നെ ഇപ്പൊ നമ്മൾ ഈ ഇപ്പൊ കാണുമ്പോ നമുക്ക് ഈ ഒരു പപ്പി കുറച്ച് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്, അത് കഴിഞ്ഞിട്ട് ഇവനും ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷെ കുറച്ച് ദിവസം ചിലപ്പോൾ 40-ാമത്തെ ദിവസം നിങ്ങൾ വരുന്ന സമയത്ത് ഈ പപ്പി ഏറ്റവും വലുതായിട്ടുണ്ടാകാം. കാരണം അതൊക്കെ ഫുഡ് എടുക്കാൻ തുടങ്ങുന്ന സമയത്ത് ഏറ്റവും ചെറുത്. ഇവനിപ്പോ 2-ാമത്തെ വലുപ്പമായി, ഇത് പറയുമ്പോ 3-ാമത്തെ പപ്പിയാ.
ഇവനായിപ്പതിൽ ഗുസ്തി ഏറ്റവും കച്ചറക്കൊള്ളി ഇവനാണ് അല്ലേ. ഇവനാണ് ഇവൻ ഫുൾ ടൈം പാൽ കുടിച്ചുള്ള, അതായത് ഇവരെല്ലാരും ഇറങ്ങുമ്പോൾ ഇവൻ പോയി പാലുടിക്കും. സൈക്കോൾ ആണല്ലേ, എല്ലാരും കടത്തിറക്കിട്ട് പുള്ളി ഒറ്റയ്ക്ക് പോയി കുടിക്കും. അങ്ങനത്തെ ചെറിയ പ്രശ്നമുള്ള ആളാണ്. ഒട്ടും വിട്ടു കൊടുക്കില്ല അല്ലേ. നമ്മൾ കുടിച്ചു കഴിഞ്ഞാൽ അപ്പൊ ഇറങ്ങും. നമുക്ക് കിട്ടാനുള്ളത് നമുക്ക് കിട്ടിയേ പറ്റത്തുള്ളൂ. അതത്രേ ഉള്ളൂ, അത് വിട്ടൊരു കളി. പപ്പീസ് എങ്ങനെയുണ്ട്? മിക്കിയും നന്നായിട്ട് പപ്പീസിനെ നോക്കുന്നുണ്ട്. മിക്കി നല്ല രീതിയിൽ സെൽഫ് കെയർ ആണ്. അതായത് പ്രസവിക്കുന്ന ദിവസം നമ്മള് കൂട്ടെ നിന്നാ മതി, പിന്നെ സീനില്ല. എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം മൂന്ന് പപ്പിയാണ് കിട്ടിയത്. ഞാൻ മൈസൂരിൽ നിന്ന് വന്നിരുന്നു, അപ്പൊ തന്നെ ഡെലിവറി സ്റ്റാർട്ടായി. മൂന്ന് പപ്പി കഴിഞ്ഞപ്പോ എല്ലാം പോലെ അവള് കടന്നുറങ്ങി. അപ്പൊ ഞാനും കഴിഞ്ഞ് വിചാരിച്ച് ഞാൻ കുളിച്ച് ഭക്ഷണം കഴിച്ച് വന്നപ്പോ ഒരു പപ്പിയും കൂടി കിടക്കും. അപ്പൊ ഞാൻ പണി ബോണസ് ഇത് പുക്കിൾ കൂടി കട്ട് ചെയ്ത് ഇതൊക്കെ ആകെ പ്രശ്നമാണ്. ഇവളെന്നെ നമ്മള് ഇന്നേക്കാളിലും വൃത്തിയിൽ അവള് കട്ട് ചെയ്ത് ഒരു തുള്ളി ബ്ലഡോ കാര്യങ്ങളും ഇല്ല. അവൾ തന്നെ പിടിച്ച് പാല് കൊടുത്ത് ഒക്കെ അവള് സെൽഫായി ചെയ്തു. ഇപ്പൊ ഇത്രയും ദിവസം വരെ നമുക്ക് പണിയില്ല. ഇനിയിപ്പോ കുറച്ച് പണിയാവും, നമുക്ക് പണി കൂടും. കാരണം ഫീഡിങ് തുടങ്ങി കഴിഞ്ഞാൽ അവന്മാര് പോക്കിരിയാവും. ഹസ്കീസിന്റെ പ്രത്യേകത കാരണം വെച്ചാല് അഗ്രഷൻ കേറിക്കഴിഞ്ഞാൽ വേറൊരു റോട്ടാണല്ലോ. അവന്മാര് ഗുസ്തിപിടിയാ, ഫുള്ള് ഗുസ്തിപിടിയാവും. ഒന്നും കൂടി ഇപ്പൊ നടക്കാൻ തുടങ്ങുന്ന പ്രായമാകൊണ്ട് നമുക്കിങ്ങനെ പിടിച്ചിരുത്താൻ കഴിയും. അലസ്കേന്റെ പപ്പീസ് എടുത്ത ആ ഒരു ടൈമാണെങ്കിൽ അവന്മാര് പൊട്ടി തെറിച്ചങ്ങനെ പോയിട്ടുണ്ടാവും. നാലും നാല് വഴിക്ക് പോയിട്ടുണ്ടാവും. പപ്പി വീണിട്ടുണ്ട് അനൗൺസ് ചെയ്തോ? നീ ആരെങ്കിലും പറഞ്ഞോ? പറഞ്ഞു വെച്ചാൽ ജസ്റ്റ്, അതായത് നമ്മളെ വീഡിയോ കണ്ട് എനിക്ക് മെസ്സേജ് അയക്കുന്നവരോടൊക്കെ ഒറ്റ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ബുക്കിംഗ് ഇതുവരെ എടുക്കാൻ പറ്റില്ല. കാരണം ഞാൻ ഓരോരോ ബിസിയിൽ ഇതുമായിട്ട് ഫോട്ടോ വരെ അയച്ചു കൊടുക്കാൻ പറ്റിയില്ല. കാരണം ബ്ലൂ വോയിസ് ആണെന്ന് പറയാനുള്ള വീഡിയോ വരും, അതിൽ കണ്ടാൽ മതി. അല്ലെങ്കിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എല്ലാ ലൈൻസും കാര്യങ്ങളും പറയുന്നുണ്ട്. അപ്പൊ അതൊന്ന് കണ്ടാൽ മതി എന്ന് എല്ലാവരും. താല്പര്യം ഉണ്ടെങ്കിൽ ബുക്കിംഗ് എടുത്ത് നമ്മളെല്ലാം കുറെ മുൻകൂട്ടി ബുക്കിംഗ് എടുത്തു കഴിഞ്ഞാൽ അവിടെ ഉണ്ടാവുക പപ്പി. പിന്നെ എത്ര പ്രൈസ് പറഞ്ഞാലും നമ്മൾ വേറെ ആൾക്ക് മറച്ചു കൊടുക്കില്ല. ഞാൻ ചിലപ്പോ ഓരോ ബിസി ആകുമ്പോ അങ്ങനെ പോകുന്നതാണ്. പക്ഷെ നിങ്ങളെ പപ്പി ഇവിടെ തന്നെ ഉണ്ടാവും, കറക്റ്റ് ഡേറ്റ് ആകുമ്പോ ഒന്ന് എടുത്ത് കൊണ്ടുപോവാം. എന്നിട്ട് പപ്പി പപ്പി ഇറങ്ങി എന്നുള്ള എല്ലാവരും പറഞ്ഞിട്ടില്ല? അപ്പൊ ഇല്ല, ജസ്റ്റ് ഒരു പോസ്റ്റ് ഇട്ടു. അതായത് ലിറ്റർ പോസ്റ്റ് പോലും നമ്മൾ ഉണ്ടാക്കിയില്ല. സത്യം പറഞ്ഞു അല്ല, ഞാൻ ചോദിക്കുന്ന ബുക്കിംഗ് എന്തെങ്കിലും ആയിരുന്നു? പപ്പീസ് ബുക്കിംഗ് ആയെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും പിക്ചേഴ്സും വീഡിയോസും ചോദിക്കുന്നുണ്ട്. ഞാൻ അവിടെ ഉണ്ടാവാറില്ല, അതിന്റെ ഇടയ്ക്ക് കൊറോണ പിടിച്ച് കിടപ്പായിരുന്നു അറിയാലോ. അപ്പൊ ഒന്ന് ആള് കൊറോണ ഒക്കെ പിടിച്ച് ഒന്ന് ഫുള്ള് സൈഡ് ആയി പോയി. അതിൽ നിന്ന് ആളെ ഒന്ന് റിക്കവറി ആയി വന്ന് അങ്ങനെ കുറച്ച് ഗ്യാപ്പ് നമുക്ക്. ഇപ്പൊ കൊറോണ പിടിച്ചപ്പോ നമുക്ക് എന്തായാലും ഒന്ന് വീഡിയോ ചെയ്യാനും പറ്റില്ല. എല്ലാം കഴിഞ്ഞ ആള് നെഗറ്റീവായി, കുറച്ച് ദിവസം ഗ്യാപ്പ് നമ്മളോട്ട്, നമ്മളൊരു സേഫ്റ്റിക്ക് ഇനി എങ്ങനെ. എല്ലാം കഴിഞ്ഞ ആള് ഫുൾ ഓക്കെ ആയി എന്ന് പറയുമ്പോൾ നമ്മള് നൈസ് ആയിട്ട് വന്നതാണ്. അപ്പൊ ഒരു കണക്കിന് കറക്റ്റ് സമയത്താണ് വന്നത്. ശരിക്കൊരു 40 ഡേയ്സിലൊക്കെയാണ് ഞാൻ വരുന്നതെങ്കിൽ പപ്പീസിനെ ഒന്നും കൂടി നിങ്ങൾ കണ്ട് ഞെട്ടിയാനാട്ടോ. അപ്പൊ നിങ്ങൾ ചിലപ്പോ ഈ വീഡിയോ കണ്ടിട്ട് കോൾ ചെയ്യുന്ന ആൾക്കാരൊക്കെ നൈസായിട്ട് വിളിച്ചു നോക്കുക. ചിലപ്പോ പപ്പീസിനെ നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്ന പപ്പി ആയിരിക്കില്ല, ഉറപ്പായിട്ടും നിങ്ങൾ ഈ വീഡിയോ വന്നിട്ട് മുകളിലേക്ക് അല്ലാതെ അടിയിലേക്ക് എന്തായാലും. കാരണം ഫീഡിങ്ങും മദർ മിൽക്കും ഒപ്പം കയറി കഴിഞ്ഞാൽ വെമ്മാര് കയറും. പിന്നെ നമുക്ക് റോയൽ കാനനും കാര്യങ്ങളും കൊടുത്ത് ബൂസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ആൾറെഡി പപ്പീസ് ബൂസ്റ്റഡ് ആണ്. പിന്നെ നമുക്ക് എക്സ്ട്രാ ഒന്ന് ഇതായിട്ട് നമ്മളെ പപ്പീസ് എന്ത് കണ്ടീഷനാണോ ആ കണ്ടീഷൻ ആൾക്കാർക്ക് ഒന്ന് കൊണ്ടുപോകും. പിന്നെ ഇത് ഇതൊരു വേറെ തന്നെ ഇട്ടാ. ഞാൻ പറഞ്ഞില്ല മദറിനെയും ഫാദറിനെയും കോംബോ എന്ന് പറഞ്ഞില്ലേ, ഇതിന്റെ ഒരു കളർ ഒരു എന്താ പറയുക, ഒരു കോമ്പിനേഷൻ വേറെ തന്നെ ഇട്ടാ. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു പുതപ്പിൽ ഇങ്ങനെ കിടക്കുന്ന പോലെ ഫ്രണ്ടിൽ കണ്ടത്. നിങ്ങള് ഫ്രണ്ടിൽ ഇവിടെ ഒക്കെ ഫുള്ള് വൈറ്റ് കയറിയിട്ട് ഇങ്ങനെ ഒരു ഇവിടെ ഒരു റിങ് വന്നിട്ടുണ്ടേ, ഇവിടെ റിങ് ഇങ്ങനെ ഉണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇവിടെ ഇവിടെ ഇല്ലേ, ഇവിടെ ചെറിയൊരു പേഷ്യന്റ് ഇതാണ്ടോ, ഇവിടെ നെക്കിന്റെ ഇവിടെ മാത്രമേ പുള്ളിയായിട്ട് ഇവിടെ പുള്ളി, അത് മിക്കിന്റെ മാർക്കാണ്. മിക്കിണ്ട് ഇവിടെ ഇവിടെ നിന്ന് എന്നിട്ട് ഇവിടത്തേക്ക് വന്ന സമയത്ത് ഇവിടെ എന്താ പറയാ, വൈറ്റും ബ്ലാക്ക് ഷെയ്ഡും കയറി വന്നു. അങ്ങനെ ഒരു പ്രത്യേക കളർ കോമ്പിനേഷൻ ആണ്. ശരിക്കും പറഞ്ഞാൽ ഒരു പുതപ്പും കുട്ടി ഒരു പുതപ്പ് ഇങ്ങനെയാണെങ്കിൽ സൈഡിൽ ഇങ്ങനെ കയ്യിൽ കൂട്ടിപ്പിടിച്ചത് പോലത്തെ ഒരു ഫീല് കാണാനും അങ്ങനെ തന്നെ ഉണ്ട്. ഇത് എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, പക്കാ ഫാദർ തന്നെയാണ്. ഇതും ഏകദേശം ഫ്രണ്ടിൽ ഇങ്ങനെ തന്നെ ഫുള്ള് വൈറ്റ്, പക്ഷെ ആ കഴുത്തിൽ ഇവിടെ ആ ഡോട്ട് ഉണ്ട് കേട്ടോ. പക്ഷെ എന്താ വെച്ചാൽ ഇവിടെ കുറച്ചും കൂടി കോട്ട് കുറച്ചും കൂടി ബ്ലാക്ക് കുറച്ചും കൂടി കൂടുതലാണ് ഇയാളെ സംബന്ധിച്ചിടത്തോളം. ഒരു പപ്പി പിന്നെ ഇത് ഇവിടെയും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ വൈറ്റ് ഉണ്ട്, ഇവിടെ വൈറ്റ് ഉണ്ട്. ഇപ്പൊ രണ്ടാമത് കാണിച്ചത് ഈ പപ്പി ഏകദേശം ഒരുപോലെ ഉണ്ട്. ഇത് രണ്ടുപേരും ഒരുപോലെ ഉണ്ട് കേട്ടോ, ഏകദേശം വലിയ മാറ്റമൊന്നുമില്ല. അതായത് കഴുത്തിന്റെ ഇവിടെ മാത്രം കേട്ടോ, ഈ കഴുത്തിന്റെ ഇവിടെ ഉള്ള ഈ ഒരു ഇത് മാത്രമാണ് എന്താ പറയാ, ചെറിയൊരു വീതി കുറവ് മാറ്റമുള്ളത്. ബാക്കി എല്ലാം ഒരുപോലെ തന്നെ ഉണ്ട്. ഓക്കെ, രണ്ടുപേരും ഒരുപോലെ. ഇത് പക്കാ ഫാദർ ടൈപ്പ്, ഒരു മാറ്റമില്ല. ഫാദർ ബലം പിടിച്ച് ഇറക്കിയ ഒരു പപ്പിയാണ്. അപ്പോ ഇനിയിപ്പോ എന്താ പറയാ, ഈ ഒരു ടൈപ്പ് എന്ന് വെച്ചാൽ മേലെ ഫുള്ള് ബ്ലാക്കും താഴെ ഫുള്ള് വൈറ്റും ഒന്നുമില്ല. അപ്പൊ അങ്ങനെ അങ്ങനെയുള്ള കളർ കോമ്പിനേഷൻ താല്പര്യമുള്ള ആൾക്കാർ അതുണ്ട്. ഇത് പക്കാ ബ്ലൂ ഐസ് ആട്ടോ, ഇത് ബ്ലൂ ഐസ് അല്ലേ. അപ്പൊ രണ്ടും ഇത് ബ്ലൂ ഐസ് ആണോ ചോദിച്ചാണ്. പക്ഷെ ഈ കണ്ണ് ചിലപ്പോ
ഓഡ് ഐസ് പോലെ ആവാൻ ചാൻസ് ഉണ്ട്. ചിലപ്പോ 40 ദിവസം കഴിയുമ്പോ ബ്ലൂ ഐസ് തന്നെ ആവും. ബ്ലൂ ഐസ് കാരണം ഇവരൊക്കെ പറഞ്ഞത് ഞാൻ ഓഡ് ഐസ് എന്നാ. ഇവര് മൂന്നാളും ബ്ലൂ ഐസ് പക്കയായിട്ടുണ്ട്. ഇവന്റെ കണ്ടിട്ട് ബ്ലൂ ആണ് വെച്ചാണ്, പക്ഷെ ഓഡ് ഐസ് ആവാനും ചാൻസ് ഉണ്ട് നമ്മൾ പറയാലോ. ചാൻസ് ഉണ്ട്. അപ്പൊ ഇതെങ്ങനെ ആയി വരും എനിക്ക് അറിയില്ല. അപ്പൊ ഇതാണ് നാല് പപ്പി ഉള്ളത്. അപ്പോ മദറിന്റെ ലൈൻസ് ഒന്നും കൂടി പറഞ്ഞടാ. മദർ ലൈൻസ് എന്ന് പറഞ്ഞാൽ മദർ ഡയറക്റ്റ് കൂപ്പറിന്റെ കുട്ടിയാണ്. സ്നോ ഇമേജ് കെൽവിൻ കെൽവിൻ എന്ന് പറഞ്ഞാൽ കൂപ്പറിന്റെ കുട്ടി. അതായത് ഇന്ത്യ തന്നെ അത്യാവശ്യം നല്ല വിന്നിങ്സ് ഉള്ള ഒരു ഡോഗാണ്. പിന്നെ മദറിന്റെ മദർ തന്നെ കൊറിയൻ ഇമ്പോർട്ട് ടൈപ്പാണ് വരുന്നത്. പിന്നെ ഫാദറിന്റെ ലൈൻസ് ഞാൻ പറഞ്ഞല്ലോ, റഷ്യൻ ഇമ്പോർട്ട് ആണ്. പോളാർ നൈറ്റ്സ് കാൻഡിൽസിന്റെയാണ് ഫുള്ള് വരുന്നത് മെയിൻ ലൈൻസ്. ഓക്കെ. അപ്പൊ ശ്രീരാജ്, നമ്മൾ ഈ ബുക്കിംഗ് പപ്പീസിനെ നമുക്ക് എപ്പോ ഏതൊരു സമയം മുതലാണ് ബുക്ക് ചെയ്യാൻ പറ്റുക, എന്താണ് അതിന്റെ കാര്യങ്ങളൊക്കെ? 30 ഡേയ്സ് കഴിഞ്ഞ് നമ്മൾ ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യും. അതായത് അവർക്ക് അവരെ പപ്പീനെ ബുക്ക് ചെയ്തിടാം. ആ പപ്പി തന്നെ, കാരണം അപ്പോഴേ എനിക്കൊന്നും ഉറപ്പുണ്ടാവില്ല. ഇതിപ്പോ ഇവനെ കണ്ടാൽ ഒക്കെ മാറും, ഒക്കെ മാറും. കാരണം പ്രസവിച്ച പോലെ അല്ല ഇപ്പൊ. അപ്പൊ ഇവന്മാരെ എനിക്കെന്നൊന്ന് പരിചയമാണെന്ന് പറഞ്ഞു സുരാജ് പറഞ്ഞല്ലേ. എന്നിട്ട് വേണം ബുക്കിംഗ് തുടങ്ങാൻ. ഓക്കെ. ഒരു 45 ഡേയ്സ് കഴിഞ്ഞാൽ വാക്സിനേഷനും കഴിഞ്ഞിട്ട് ഇവരെ മെല്ലെ കൊണ്ടുപോകും. 30 ഡേയ്സ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണേൽ കോൺടാക്ട് ചെയ്യാം. കോൺടാക്ട് ചെയ്യാം. ഇപ്പൊ 22 ദിവസമാണ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ 22-ാം ദിവസം നമ്മൾ ഈ വീഡിയോ എടുക്കുന്നത്. അപ്പൊ കോൺടാക്ട് ചെയ്തു കേട്ടോ. ഞാൻ ഈ വീഡിയോ എടുക്കുന്ന എഡിറ്റിംഗ് കഴിഞ്ഞിട്ട് ഈ വീഡിയോ എടുക്കുന്ന സമയത്തേക്ക് കുറച്ചും കൂടി പപ്പി ഗ്രോത്ത് ആയിട്ടുണ്ടാവും. ഇതെന്താ വെച്ചാല് ക്വാളിറ്റിയിൽ പക്ക ബ്ലൂ ഐസ് പപ്പീസ് വേണമെന്നുള്ളവർക്ക് ഇതിന്റെ മുകളിലേക്ക് ഒരു ഓപ്ഷൻ ഉണ്ട്. കാരണം ഞാൻ പറഞ്ഞല്ലോ, ക്വാളിറ്റിന്റെ കാര്യത്തിൽ ലൈൻസിലായാലും ഇനിയിപ്പോ പിന്നെ വേറെ ലൈൻസ് പക്ക അയച്ചിട്ട് പപ്പീസ് അതുപോലെ ക്വാളിറ്റി വരണമെന്നില്ല. ഇത്രയും നല്ല നല്ല ഡോഗ്സിന് ലോക്കൽ പപ്പീസ് ഇറങ്ങിയിട്ടുണ്ട്. അപ്പൊ മിക്കി നാട്ടിയ നല്ല എന്ന് പറഞ്ഞിട്ട് അവന്മാരെ പപ്പി വളരെ മോശമാണെങ്കിൽ നമുക്ക് ഇത് പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല. ഇത് പപ്പീസിനെ കണ്ടാൽ തന്നെ അറിയാം അവന്മാരെ ക്വാളിറ്റി. കാരണം ഹെഡ് ആയാലും ബോഡി ആയാലും ഒക്കെ ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. രണ്ട് പപ്പിയായത് ഓക്കെ. രണ്ട് പപ്പിയാകുമ്പോ എണ്ണം കുറയുമ്പോ നല്ല ക്വാളിറ്റി ഇറങ്ങും. ഇതിപ്പോ നാലെണ്ണം ഇറങ്ങി മിക്ക ഒരു ഡൗട്ട് ഉണ്ട്, കാരണം എങ്ങനെ വരും നമുക്കൊരു പ്രതീക്ഷയില്ല. പിന്നെ മിക്കിനെ നമ്മൾ അലസ്കാൻ്റെ അല്ല, അഡൾട്ട് ആയിട്ട് എടുത്താണ്. ഓക്കെ. കാരണം പുള്ളിൻ്റെ ചോദിച്ച് വെച്ച് എടുത്തു കൊണ്ടതാണ്. അപ്പൊ എന്താ വെച്ചാ അങ്ങനെ ഒരു അവൾക്ക് അവിടെ നല്ല പപ്പീസ് ആയിരുന്നു, പക്ഷെ നമ്മള് മെയിൽ ഒന്ന് മാറ്റി യൂസ് ചെയ്യല്ലേ. മെയിൽ പ്രൊഡക്ഷൻ ആണെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, മെയില് മാറുമ്പോ ഫീമെയിൽ ക്വാളിറ്റി ഇല്ലെങ്കിൽ ചിലപ്പോ പ്രൊഡക്ഷൻ അതിലൊരു അതൊരു മെയിലൊരു ഫീമെയിലും. ഓക്കെ. അതിലത്തെ ഫീമെയിൽ പപ്പി എന്ന് പറഞ്ഞാൽ ബ്രീഡറിനെ തിരിച്ചെടുത്താ. അത് പുള്ളിക്ക് കൊടുത്ത വാക്കായിരുന്നു, പുള്ളിക്ക് കൊടുക്കാന്നുള്ളത് നമ്മള് കൊടുത്തിട്ടുണ്ട്. ഓക്കെ. അപ്പൊ ഇതാണ് മദറിനെ കാണിക്കില്ല, കാരണം മദറിനെ നിങ്ങൾക്ക് കാണാന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ ഡിസ്ക്രിപ്ഷനിലുള്ള വീഡിയോ പോയി നോക്കിയാൽ മതി. വീണ്ടും വീണ്ടും പറയുന്നത് എന്താ വെച്ചാൽ ചിലപ്പോൾ സ്കിപ്പടിച്ച് കാണുന്നവരുണ്ടാവും, സ്കിപ്പടിച്ച് കാണുന്നവരുണ്ടാവും. അപ്പോൾ എന്താ വെച്ചാൽ വേറെ നല്ല മദർ നല്ല കണ്ടീഷൻ പൊട്ടിയിട്ടുള്ളത് കാണുമ്പോൾ ഭയങ്കര സങ്കടമാവും. അപ്പോൾ എന്താ പറയുക, അലാസ്കാനെ പോലെയല്ല. കാണുന്ന സമയത്ത് നമുക്ക് സൈബീരിയൻ എസ്കി തന്നെയാണോ ഇത് എന്നൊക്കെ നമുക്ക് തോന്നിപ്പോ കേട്ടോ. അങ്ങനത്തെ ഒരു കണ്ടീഷനുള്ളത് അതുകൊണ്ട് കാണിക്കില്ല. അപ്പൊ എന്തായാലും ഫാദറിന്റെ ഫോട്ടോയും കാര്യങ്ങളൊക്കെ ഞാൻ അതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ താല്പര്യമുള്ള ആൾക്കാരൊക്കെ ശ്രീരാജിനെ കോൺടാക്ട് ചെയ്തോ. അപ്പോൾ ഫ്രം 45 ഡേയ്സ് നിങ്ങൾക്ക് പപ്പീസ് ഒന്ന് കളക്ട് ചെയ്യാൻ പറ്റും. നല്ല ബ്ലൂ ഐസ് ഹസ്കി പപ്പീസ്. ഓക്കെ. അപ്പോൾ ഗൈസ്, ഇതാണ് നമ്മുടെ അലാസ്ക. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പപ്പീസിനൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അലാസ്ക നല്ല കണ്ടീഷൻ പൊട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്രാവശ്യം കുറച്ചും കൂടി കണ്ടീഷനൊക്കെ സെറ്റ് ആയിട്ടുണ്ട്. മിക്കിന് എത്ര പൊട്ടിയില്ലെങ്കിലും ഇല്ലല്ല പൊട്ടിണ്ടായിരുന്നു. അതുകൊണ്ട് കഴിഞ്ഞ ഇപ്രാവശ്യം ഒന്നുകൂടി സെറ്റായപ്പോൾ കാണിക്കുകയാണ് അലാസ്ക. നല്ല രീതിയിൽ ഹെയർ വന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ കസ്റ്റമേഴ്സിനോട് പറഞ്ഞ പോലെ തന്നെ ഇവള് ഹീറ്റിലായിരുന്നു കുറച്ച് മുന്നേ, ഒരു 10 ദിവസം മുന്നേ വരെ. അപ്പൊ നമ്മളത് സ്കിപ്പ് ചെയ്തിട്ടുണ്ട്. കാരണം 2 കൊല്ലത്തിലും 3 ലിറ്റർ എടുക്കാലോ. പക്ഷേ നമുക്ക് വേണ്ട, ഇനി ഇവളെ വേറെ മെയിലും കൂടി യൂസ് ചെയ്യുക എന്നുള്ള രീതിയിലാണ്. ഇപ്പൊ ഏതായാലും ഇവർക്ക് റെസ്റ്റ് കൊടുത്തു, നല്ല പ്രോട്ടീൻ ഫുഡൊക്കെ കയറിയിട്ട് അടിപൊളി ആവട്ടെ. ഇവൾക്ക് സ്പെഷ്യൽ ഫുഡും കാര്യങ്ങളൊക്കെയാണ്. ഇനി ഒരു 6 മാസം സുഖ ചികിത്സ ചെയ്യണമെന്നറിയില്ലേ. അപ്പൊ എങ്ങനെയുണ്ട് ആളുടെ ഒരു എന്താ പറയാ, ലിറ്റർ കഴിഞ്ഞതിന് ശേഷം മൊത്തത്തിൽ ആളുടെ ഒരു കയറി വരെ പെട്ടെന്ന് കയറിയായിരുന്നു അതോ കുറച്ച്? ലിറ്റർ കഴിഞ്ഞപ്പോ ഇവള് മൊത്തം കോട്ട് പോയി. ഇപ്പൊ പുതിയ കോട്ട് വന്നോണ്ടിരിക്കുക. അതായത് മുഴുവനായിട്ടുള്ള 1 മാസം കൂടി കഴിയണം കറക്റ്റ് കോട്ടിന്റെ സെറ്റായി വരണമെങ്കിൽ. ഇന്നർ കോട്ട് ഇതാ വന്നു തുടങ്ങുന്നേ ഉള്ളൂ. അത് കണ്ട കാണാം. അലാസ്ക പിന്നെ പൊതുവേ ഒരു എന്താ പറയാ ആറ്റിറ്റ്യൂഡ് ഉള്ള ഒരാളാണ്. പിന്നെ വീഡിയോസും കാര്യങ്ങളും യാതൊരു പ്രശ്നമില്ല. ഇവളന്നെ ഓരോ പോസ്റ്റിൽ ഇങ്ങനെ നിൽക്കും, ആ പോസ്റ്റിൽ എടുക്കും, ഈ പോസ്റ്റിൽ എടുക്കും. പിന്നെ നമുക്കൊരു പേരുണ്ടാക്കി തന്നെ ഇവൾ തന്നെയാണ്. നമ്മളെ ഷോ ചെയ്തിട്ട് അതായത് 2 ഷോസും തന്നെ 4 റിങ്ങിൽ 4 സിസി കിട്ടി. BOB ഗ്രൂപ്പ് സെക്കൻഡ് ലൈനപ്പ് എല്ലാവിധ സാധനങ്ങളും നമുക്ക് വാങ്ങി തന്ന ഒരു ഡോഗാണ്. കാരണം ഇമ്പോർട്ടഡ് ഡോഗിനായിട്ട് വരെ പുള്ളിക്കാരത്തി പിടിച്ചു തന്നിട്ടുണ്ട്. പറയുമ്പോൾ ഇവിടെ ബ്രിഡ് ഇൻ ഇന്ത്യ ഡോഗാണ്, നമ്മുടെ കൂപ്പറിന്റെ കുട്ടി തന്നെ. ഓക്കെ. പിന്നെ ഇവിടെ പപ്പീസ് ആണെങ്കിലും അതിന്റെ അപ്ഡേറ്റ് നമ്മളെ പേജിൽ ഇടയ്ക്ക് ഇടാറുണ്ട്, ഹ്യൂക്കവുൾഫിന്റെ. ഇവിടെ സെയിം ഫോട്ടോസ്റ്റാറ്റിന്റെ പോലെയാണ് അധികം പപ്പീസും. നിങ്ങളൊരു വീഡിയോ ചെയ്തതിലൊരു പപ്പി ഉണ്ടല്ലോ. അപ്പോ ഞാൻ പറഞ്ഞല്ലോ ഇവളെ പ്രത്യേകതയാണ്, ഇവള് നല്ല ക്വാളിറ്റി ഉള്ളതാണ്. ഇവള് പ്രൊഡ്യൂസ് ചെയ്യുന്നത് നല്ല ക്വാളിറ്റി പപ്പീസാണ്. അതാണ് അലസ്കയുടെ പ്രത്യേകത.
പിന്നെ ഇവിടെ മിക്കീന്റെ പോലെ വേറെ ടൈപ്പാണ്, കുറച്ചും കൂടി ക്യൂട്ട് ലുക്കിംഗ് ആവുള്ള പപ്പീസ്, ക്യൂട്ട് ആണ്, കുറച്ചും കൂടി കോമ്പാക്ട് ആണ്, കുറച്ചും കൂടി ഒരു 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 ഷേപ്പ് ആണ്. അതെ, രണ്ടും രണ്ട് ടൈപ്പാണ്, ഇയർ ആയാലും ഹെഡ് ആയാലും ഒക്കെ വേറെ ടൈപ്പാണ്. ഇത് കുട്ടി ഇയർ ആണ്. അതെ, ഇവിടെ പപ്പീസ് ആണെങ്കിലും ക്യൂട്ട് ലുക്ക് ആവും, കഴിഞ്ഞ വീഡിയോ കണ്ടാൽ കാണാം. പക്ഷെ മിക്കീന്റെ വരുമ്പോ ഒരു വൂൾഫ് ലുക്ക് ആവും, അതായത് ഒരു അഗ്രഷൻ ടൈപ്പ് ഫീൽ ചെയ്യണമെങ്കിൽ. പക്ഷെ പപ്പീസ് ഒക്കെ പാവാട്ടോ, ആ ലുക്ക് തന്നെ ഉള്ളവന്മാര്. അങ്ങനെ അതാണ് അലാസ്ക. അപ്പൊ അലാസ്കാന്റെ കണ്ടീഷനും കൂടി ചെറുതായിട്ടൊന്ന് കാണിച്ചാണ്. അപ്പൊ അലാസ്കൊക്കെ എത്ര ഏജ്ണ്ട്? ഇപ്പൊ 3 വയസ്സ്. 3 വയസ്സായി അലാസ്കക്ക്. 3 വയസ്സില് 2 ലിറ്റർ. 2 ലിറ്റർ ഇവിടെ മെയ്റ്റ് ചെയ്യുന്നതന്നെ എനിക്ക് തോന്നുന്നു 2 വയസ്സ് കഴിഞ്ഞതിന് ശേഷം. അടുപ്പിച്ച് 2 ലിറ്റർ അടുപ്പിച്ച് 2 ലിറ്റർ നമ്മൾ അടുത്ത് സ്കിപ്പ് ചെയ്യല്ലേ? ആ, ആൾറെഡി സ്കിപ്പ് ചെയ്തു. ഇനി അടുത്തും ചിലപ്പോ സ്കിപ്പ് ചെയ്യും, കാരണം നല്ല ഇട്ടുണ്ടെങ്കിൽ. ഇവിടെ ആൾറെഡി 3-4 ഹീറ്റ് സ്കിപ്പ് ചെയ്തിട്ടാണ് മെയ്റ്റ് ചെയ്യിക്കുന്നത്. സത്യം പറഞ്ഞാൽ നമ്മളൊരു ഇതെന്താ വെച്ചാൽ ഇന്ത്യൻ ജാമ്യൻ ആയിട്ട് മെയ്റ്റ് ചെയ്യുന്നായിരുന്നു നമ്മള് കൺസെപ്റ്റ്. ഇപ്പൊ കൊറോണ വായി, ഒവിക്രോൺ ആയി, ഇനി വേറെ എന്തെങ്കിലും വന്നാൽ ഷോങ്ങിന് നീണ്ടു പോകും. അപ്പൊ 4 CC കിട്ടി. അപ്പൊ ടൈറ്റിൽ ഇപ്പോഴും കംപ്ലീറ്റ് ആയിട്ടില്ല, കാരണം പപ്പി സ്റ്റൈലാണ് നമുക്ക് 4 CC കിട്ടിയത്. ശരിക്കും 5 CC ഉണ്ട് മൊത്തത്തില്. 5 CC RCC കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ BOB ലൈനപ്പ് ഒക്കെ ഉണ്ട്. പക്ഷേ 12 മാസം കഴിഞ്ഞപ്പോ കൊറോണ വന്നു, കേറി കൊറോണ കേറി അടിച്ചു. അത് എറണാകുളം ഷോ ആയിരുന്നു നമ്മള് കണ്ടിരുന്നത്. പക്ഷെ അതിന്റെ തൊട്ട് മുന്നേ ഒരു 10 ദിവസം മുന്നേ ലോക്ക്ഡൌൺ ആയി. അപ്പൊ പിന്നെ നമുക്ക് പിന്നെ ഷോസും ഉണ്ടായിട്ടില്ല. പിന്നെ ഉള്ളത് ബാംഗ്ലൂർ ഷോ ആയി. അപ്പൊ അവള് ലിറ്ററായി കിടക്കല്ലേ. അത് കഴിഞ്ഞപ്പോ ഒമിക്രോൺ ആയി. ഇനിയിപ്പൊ ഈ ഒരു കൊല്ലം ലാസ്റ്റ് ഷോ കാണാൻ യോഗ ഇല്ല എന്നാ തോന്നണേ. അപ്പൊ അടുത്ത ഷോയിലൊക്കെ ഇറങ്ങി കഴിഞ്ഞാൽ ഒരു ടൈറ്റിലും കൂടി കിട്ടി, ഒരൊറ്റ സീസൺ കൂടി കിട്ടി കഴിഞ്ഞാൽ ഇന്ത്യൻ ചാമ്പ്യൻ ആയി. ഇവിടെ ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു പക്ക ഒരു ഷോ പർപ്പസിന് വേണ്ടി ഇറക്കിയതാ അവിടെ. അതുകൊണ്ടാണോ ഈ രണ്ടാമത്തെ 2 ഹീറ്റ് സ്കിപ്പ് ചെയ്യേണ്ടി വരുന്നു പറഞ്ഞത്? ആ, ചിലപ്പോൾ ഷോ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ അത് നമ്മൾ ടൈറ്റിൽ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി. അത്രേയുള്ളൂ, ചാമ്പ്യൻ ആക്കിയിട്ട് നമ്മൾ കളിയല്ല. ഓക്കെ, അപ്പൊ ഇതാണ് അലാസ്ക. അലാസ്കയുടെ അപ്ഡേറ്റും കൂടി ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടി വന്നതാണ്. കാരണം ഹ്യൂക്കാവോൾഫിൽ വന്നാൽ അലാസ്കയെ കാണിക്കേണ്ട പോയ മോശമാണ് കേട്ടോ. കാരണം ഹ്യൂക്കാവോൾഫ് എന്ന് പറയുന്നത് തന്നെ ഹ്യൂക്കാവോൾഫിന്റെ പേരിന്റെ തൊട്ട് കൂടെ തന്നെ ഹൈഡ് ആയിട്ടാണെങ്കിലും ആൾക്കാർ കൂട്ടി വയ്ക്കുന്ന ഒരു പേരാണ് അലാസ്ക ഇന്ത്യൻ പ്രിൻസസ് എന്ന് പറയുന്നത് അല്ലേ? അതെ. അപ്പം നമുക്ക് അടുത്ത ആളെ കണ്ടാലോ, ഇംഗ്ലീഷ് ട്യൂട്ടർ കണ്ടാലോ. ഓക്കെ, അപ്പൊ ശ്രീരാജ്, ഇതാണ് നമ്മൾ അടുത്ത ഇംഗ്ലീഷ് റിട്രീവർ ഫീമെയിൽ അല്ലേ? അപ്പൊ ഇവളെയാണ് ഇപ്പൊ നമ്മൾ മേറ്റ് ചെയ്തിട്ടിരിക്കുന്നത്. അപ്പൊ മേറ്റ് ചെയ്തിരിക്കുന്ന വേറെ ആയിട്ടില്ല, നമ്മളെ അടുത്ത് തന്നെയുള്ള ഫീമെയിൽ പപ്പി ബിഗ് എന്ന് പറയുന്ന ഒരു ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഇന്ത്യയിൽ തന്നെ അല്ലേ, അത്യാവശ്യം നല്ല ഹ്യൂജ് ആയിട്ടുള്ള ഡോഗാണ്. അപ്പൊ നമ്മളെ അടുത്തുള്ള പപ്പീന്റെ ഫാദർ സെയിം ആണ്. അപ്പൊ ഇവളായിട്ട് മേറ്റ് ചെയ്തിട്ടിട്ടുണ്ട്. അപ്പൊ ഇനിയിപ്പോ ഇഫ് ഇൻ കേസ് നമ്മളെടുത്ത പപ്പീസിനെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ആർക്കെങ്കിലും അല്ലെ, ബിഗിന്റെ ഒക്കെ പപ്പി അതുപോലത്തെ പപ്പി വേണമെന്നുള്ള ആൾക്കാർക്ക് ഇപ്പൊ ശ്രീരാജിനെ കോൺടാക്ട് ചെയ്താൽ മതി. സൂൺ ദൈവം സഹായിച്ചാല്, പടച്ചോ സഹായിച്ചാല് ഇവിടെ പപ്പി ഉണ്ടാവും അല്ലേ? നമ്മളെന്താ അറിയോ, റിട്രീവർ ആയിക്കോട്ടെ, ഹസ്കി ആയിക്കോട്ടെ, പിന്നെ ഉള്ള റോട്ട്. റോട്ട് ഞാൻ പറഞ്ഞല്ലോ, നമ്മളാ വേറെ ക്രൈസിൽ എടുത്ത ADR ലൈൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. അപ്പോൾ റിട്രീവറിൻ്റെ ആയാലും ഹസ്കിൻ്റെ ആയാലും ക്വാളിറ്റി പപ്പീസ്. അതായത് എനിക്ക് വേണമെങ്കിൽ ഇപ്പോൾ ഈ ഒരു കൊറോണ കാലത്ത് കർണാടകയിൽ പോയി ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല. RBCR എടുത്ത് അങ്ങനെ പോകണ കുറച്ച് റിസ്ക് ആയിരുന്നു. അപ്പോൾ എനിക്ക് വേണമെങ്കിൽ ഇവിടെ തന്നെ ഏതെങ്കിലും ഒരു മെയിലെടുത്ത് ചെയ്ത് അപ്പോഴും പപ്പീസ് സെയിലാവും. പപ്പീസ് സെയിലാവും, ഒരു സീനുമില്ല. പക്ഷെ നമുക്ക് എന്താ വെച്ചാൽ നല്ല ക്വാളിറ്റി ലൈൻസിൽ പപ്പീസ്, ലൈൻസ് മാത്രമല്ല പപ്പീസിനെ കണ്ടാൽ തന്നെ ആ ഒരു വെറൈറ്റി നമുക്ക് ഫീൽ ചെയ്യണം. നമ്മളേതായ ഒരു സിഗ്നേച്ചർ ഉണ്ടാക്കുന്ന ഒരു പപ്പീസ് ഇറക്കണം എന്നുള്ള രീതിയിൽ നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് പോയി ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ കാര്യത്തിലാവാണ്ട് പേടിക്കല്, കാരണം ഇവിടെ ലൈൻസും ഞാൻ പറഞ്ഞാലോ ഇന്ത്യ തന്നെ നല്ല ഡോഗ് സെമ്മിന്റെ കുട്ടിയാണ്. ഇവിടെ ഇവിടെ ബിഗ് ബി യൂസ് ചെയ്യാറുണ്ട്, അപ്പാൻസേഴ്സിന്റെ ഒന്നുണ്ട് അവളെല്ലാം. അപ്പൊ ഇവളേല് ബിഗ് ബി ചെയ്യുമ്പോ നല്ല പപ്പീസ് ഇറങ്ങും, ഏതായാലും നല്ല അടിപൊളി പപ്പീസ് ഇറങ്ങും. ഇവിടെ ഒരു കോമ്പാക്ട് ആണ്. ബിഗ് ബി എന്ന് പറഞ്ഞാൽ കുറച്ച് ഹ്യൂജ് മെയില്. പോയി കണ്ടിട്ട് എങ്ങനെ അടിപൊളി മെയിലാണ്. സൈസ് കോട്ട് എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ, അതായത് ഇവിടെ ഡബിൾ കോട്ട് ഉണ്ടാവും. ഓക്കെ, സൈസ് ഇവിടെ ഡബിള് സൈസ് ഉണ്ട്. അതായത് ഹെഡ് ഒക്കെ എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി സംഭവം, കാരണം ആ ഉക്രൈന്റെ ആ പവർ ഉണ്ട്. ഓക്കെ ഓക്കെ, കാരണം പിന്നെ അതിനെ ഷോ ഗ്രൗണ്ടിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ. അപ്പൊ അന്നന്നെ നമുക്ക് ഇഷ്ടമായിരുന്നു, പക്ഷെ അന്ന് നമുക്ക് ഇതിനൊന്നും വാങ്ങാനുള്ള ഒരു പ്ലാൻ ഉണ്ടായിരുന്നില്ല. ഓക്കെ ഓക്കെ, പിന്നെ ലോക്ക്ഡൌൺ കാലത്താണെങ്കിൽ ഇംഗ്ലീഷ് ഡ്രൈവർ ഒരു ഇഷ്ടമായി തോന്നിയത്, പിന്നെ ഒന്ന് നോക്കിയാൽ പോയി എടുത്തു. നൈസായിട്ട് നോക്കി ഇവിടെ എടുത്തിട്ടാണ് പിന്നെ രണ്ടാമത്തെ നമ്മൾ ആ ഫീമെയിലിനും കൂടി എടുത്ത് രണ്ടാമത്തെ. ഓക്കെ, അപ്പോൾ ദൈവം സഹായിച്ചാൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കുറച്ച് ദിവസം കൂടി കഴിഞ്ഞാൽ ചിലപ്പോൾ ഇവിടെ പപ്പീസ് ഉണ്ടാവും. അപ്പോൾ വീഡിയോ കാണുന്ന ആൾക്കാർക്ക് ആർക്കെങ്കിലും ഇതിൻ്റെ ഇംഗ്ലീഷ് റിട്രീവറിൻ്റെ വൈറ്റ് പപ്പീസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് താല്പര്യമുള്ള ആൾക്കാർ കോൺടാക്ട് ചെയ്തോ. അപ്പോൾ ഇപ്പോൾ ഇവക്ക് എത്ര ഏജ് ഉണ്ട്? ഇവക്കോ ഇവക്ക് 17 മാസമാവാണ്. 17 മാസമാവാണ്. അപ്പോൾ ലിറ്റർ ആകുമ്പോഴേക്കും 18-19. 18-19 ആവും. അപ്പോൾ ആ ഒരു സമയത്ത് കറക്റ്റ് ആണ്, നമുക്ക് 1.7 മാസം ആവണം അല്ലേ? 17 മാസം വേണം പേപ്പർ ആവണം. പേപ്പർ ആവണം. പിന്നെ ഇവിടെ ആൾറെഡി 3 ഹീറ്റ് സ്കിപ്പ് ചെയ്തിട്ടുണ്ട്. ഓക്കെ ഓക്കെ, ഇത് 3-ാമത്തെ ഹീറ്റ് ആ കൊണ്ടേ. ഇവക്ക് 5 മന്ത്സ് ആകുമ്പോഴേക്കും ഹീറ്റ് വരുന്നുണ്ട്. ഓക്കെ, അത് മറ്റേ റിട്രീവർ ആണെങ്കിൽ 7 ആവുന്നുണ്ട്. ഓക്കെ, അത് ഓരോ പോലെയാണ്. പക്ഷെ ഞാൻ വിചാരിച്ചത് ഫേക്ക് ഹീറ്റ് ആവും എന്ന് വിചാരിച്ചു, പക്ഷേ ഫേക്ക് അല്ല, കറക്റ്റ് ആയിരുന്നു. കാരണം അടുപ്പിച്ച് വന്നപ്പോൾ എല്ലാവരും സംശയം പറഞ്ഞു. നീ അവിടെ പോയി മീറ്റ്? നീ അല്ലേ പോയത്? ഞാൻ തന്നെ പോയി, ഞാൻ അവിടെ സ്റ്റേ ചെയ്തു. ഇവിടെ ഒരു ദിവസം ഇവിടെ എൻ്റെ ഒപ്പം ഇട്ടു. പിന്നെ ഇവക്ക് ആ ഫുഡിന്റെ പ്രശ്നവും കാര്യങ്ങളും വന്നപ്പോ ഇവിടെ
പുള്ളീന്റെ തന്നെ ബോർഡിംഗ് ഉണ്ട് അവിടെ. കാരണം അവിടെ എന്ന് പറഞ്ഞാൽ മിക്സഡ് ആയിട്ടല്ല, പുള്ളീന്റെ ഇമ്പോർട്ട് ഡോഗ്സിന്റെ ഒപ്പം അവള് കടന്നിരുന്നു. അത്രയും സെറ്റപ്പിൽ നല്ല കെയറിംഗ് ഇല്ല, കാരണം ഇവിടെ അങ്ങനെ നമുക്ക് ഉപേക്ഷിച്ച് വരാൻ പറ്റില്ലല്ലോ. നമ്മൾ അങ്ങനെ രീതി നോക്കിയിട്ട് പുറമെ ബോർഡിംഗ് ഇടാനായിട്ട് താല്പര്യം ഉണ്ടായിരുന്നു. എന്നിട്ട് അവിടെ നിന്നിട്ട് റെസ്റ്റും കൊടുത്തിട്ട് മെയിറ്റ് ചെയ്തിട്ടാണ് വന്നത്. കാരണം പോയി ചടപടാറിന് വരില്ല. ഒരു ദിവസം കാരണം പോയത് കാരണം പറഞ്ഞാൽ ക്രൈറ്റ് ഒക്കെ സെറ്റ് ചെയ്ത് അവക്ക് അനങ്ങാണ്ട, കാരണം ക്രൈറ്റിന്റെ ഉള്ളിൽ വിളക്ക് നടക്കാൻ കാര്യങ്ങളൊക്കെ ചെയ്യാം, പക്ഷെ ക്രൈറ്റ് മൊത്തം ലോക്ക് ചെയ്ത് കാറിൽ പോകുന്ന ഫീലില്ല, ഈ കൂട്ട് കിടക്കുന്ന ഫീലില്ല. അവിടെ അടുത്ത് കൊണ്ടുപോയത് അതോ 6 മണിക്കൂർ ട്രാവൽ ഉള്ള നമ്മൾ 8-8.5 മണിക്കൂർ ട്രാവൽ മെല്ലെ പോയത്. ഒരു 40-50-60 സ്പീഡിൽ ഇങ്ങനെ മെയിൻ ചെയ്തിട്ടാ പോയത്. പിന്നെ യാത്ര ചെയ്യുമ്പോഴാണെങ്കിൽ ഫുഡ് എന്ന് പറഞ്ഞാൽ ഡ്രൈ ഫുഡ് അല്ല, നമ്മളെ ഈ ഓവർസിന്റെ വെള്ളം അങ്ങനെയൊക്കെ കൊടുത്തത്. കാരണം വൊമിറ്റിങ്ങിന്റെ പ്രശ്നമുണ്ട് ബാക്കി യാത്ര ചെയ്യുമ്പോൾ. കാരണം നമ്മളെ അങ്ങനെ വണ്ടി കൊണ്ടുപോകുന്ന വെച്ചാൽ ഫ്രണ്ട് സീറ്റിലെ കൊണ്ടുപോയിട്ടുള്ളൂ, ബാക്ക് സീറ്റിൽ അങ്ങനെ കൊണ്ടുപോകാറില്ല. ക്രൈറ്റ് ഒന്നും പുള്ളിക്കാരത്തേക്ക് വലിയ ഇഷ്ടമല്ല, കാരണം ഇപ്പൊ ലീഷൻ അല്ല, നമ്മളെ ലീഷിടാറില്ല. നമ്മള് ഔട്ട്ഡോർ ഷൂട്ട് എടുക്കുമ്പോൾ മാത്രം ലീഷിടാറുള്ളൂ, അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ലീഷിന്റെ പരിപാടി ഇല്ല. ഫെൻസിങ് ഏരിയ അല്ലേ, അതാണ് ഇവർക്ക് ഈ ലീഷിട്ട പാടില്ലാത്ത. ലീഷിട്ട പാടേ ഉണ്ടാവില്ല, കാരണം ടൈറ്റ് ആക്കുന്നില്ലല്ലോ. നീ നടത്താൻ കൊണ്ടുപോകണം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോ നമുക്ക് ഈ രണ്ട് റിട്രീവറിനും ഞാനും ജിതിനും കൂടി പോവാന്നുള്ള രീതിയില്, അപ്പൊ ചെസ്റ്റ് ബെൽറ്റ് വാങ്ങി യൂസ് ചെയ്യാന്നുള്ള രീതി. ഇപ്പൊ നീ പ്രഗ്നൻസി ആയതുകൊണ്ട് ഇവിടെ ഓക്കെ. അപ്പൊ ഇവളുടെ പപ്പീസും കൂടി താല്പര്യമുള്ള ആൾക്കാർക്ക് കോൺടാക്ട് ചെയ്യാം. അപ്പൊ ഹ്യൂക്ക വോൾഫിന് ഞാൻ ജസ്റ്റ് ഈ ഒരു വീഡിയോക്ക് ആയിട്ട് ഇവിടെ വന്നതല്ല, വേറൊരു വീഡിയോക്ക് വേണ്ടിട്ട് നമ്മൾ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തപ്പം ഇവിടെ പപ്പീസ് ഉണ്ട്. അപ്പൊ ഇതിനും കൂടി കാണിച്ച് അങ്ങ് പോവാന്ന് വിചാരിച്ച് വന്നതാണ് കേട്ടോ. അപ്പൊ താല്പര്യമുള്ള ആൾക്കാർ ഹസ്കി പപ്പിക്കും. അപ്പൊ ഇവളെ ആരിപ്പോ പറയില്ല, അപ്പൊ ഒന്നുകൂടി വന്ന് കാണിക്കാൻ പറ്റണേ നോക്കാം. അപ്പൊ ഹസ്കി പപ്പീസിന് നല്ല ബ്ലൂ ഐസ് ഉള്ള, നല്ല കിടുക്കാച്ചി ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ വരുന്ന നല്ല ഗംഭീര പപ്പീസിന് ശ്രീരാജ്ഭവനെ കോണ്ടാക്ട് ചെയ്യുക. അപ്പൊ മറ്റൊരു കിടുക്കൻ വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും കാണുന്നതായിരിക്കും. മച്ചാനെ ഒരു ബൈ കൊടുത്തേ. ബൈ ഒരു ബൈ കൊടുത്ത ബൈ. ഓക്കെ.